മാന്നാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബിന്ദു സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ കാരിയറാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. 8 മാസത്തിനിടെ ബിന്ദു 3 തവണ സ്വർണം കൊണ്ടുവന്നെന്നും കഴിഞ്ഞ ആഴ്ച ദുബായിൽ നിന്ന് മാലദ്വീപ് വഴി 1.5 കിലോ സ്വർണം കൊണ്ടുവരുന്നതിനിടെ പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ എവിടെയോ ഉപേക്ഷിച്ചെന്നുമാണ് പ്രാഥമിക നിഗമനം. ബിന്ദുവിൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യവും ദുരൂഹതയുമുണ്ട്. ബിന്ദുവും ഭർത്താവ് ബിനോയിയും 4 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 8 മാസം മുമ്പാണ് ഇരുവരും നാട്ടിലെത്തിയത്. തുടർന്ന് ബിന്ദു 3 തവണ വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ പോയി വന്നു. അവിടെ നിന്ന് കൊടുത്തുവിട്ട സ്വർണം കേരളത്തിലെ ഇടപാടുകാരിൽ എത്താതിരുന്നതാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. ദുബായിലായിരുന്നപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘത്തിലെ ചിലരുമായി സൗഹൃദമുണ്ടായിരുന്ന ഇവരെ കേരളത്തിലേക്ക് സ്വർണം കടത്തുന്ന കണ്ണിയായി ഉപയോഗിക്കുമായിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മാത്രമാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. ചെങ്ങന്നൂർ DYSP യുടെ നേതൃത്വത്തിൽ 2 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ മാസം 19-നാണ് ബിന്ദു നാട്ടിലെത്തിയത്. പിറ്റേന്ന് രാജേഷ് എന്നയാൾ വീട്ടിലെത്തി സ്വർണം ആവശ്യപ്പെട്ടു. ആരും സ്വർണം തന്നുവിട്ടിട്ടില്ലെന്ന് ബിന്ദു പറഞ്ഞതോടെ ആള് മാറിപ്പോയെന്ന് പറഞ്ഞ് രാജേഷ് മടങ്ങിപ്പോയി. പിന്നെയും ചിലർ സ്വർണം ആവശ്യപ്പെട്ട് നിരന്തരം എത്തിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1.5 15 പേരടങ്ങുന്ന സംഘം വീട് വളഞ്ഞത്. അവർ ആവശ്യപ്പെട്ടെങ്കിലും കതക് തുറക്കാത്തതിനാൽ ആയുധങ്ങൾ ഉപയോഗിച്ച് മുൻവാതിൽ തകർത്ത് അകത്ത് കയറി ബിന്ദുവിനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ആക്രമികളുടെ സംഘത്തിന് ബിന്ദുവിൻ്റെ വീട് കാട്ടിക്കൊടുത്ത മാന്നാർ സ്വദേശി പീറ്ററിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദേശത്ത് നിന്നുള്ള സ്വർണ്ണക്കടത്ത് വ്യക്തമായ സാഹചര്യത്തിൽ കസ്റ്റംസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സ്വർണം കടത്തിയെന്ന് സംബന്ധിച്ച ബിന്ദുവിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. ദുബായിൽ വെച്ച് ഹനീഫ എന്നയാൾ ഒരു ബാഗ് തന്നെ ഏൽപ്പിച്ചെന്ന് ബിന്ദു പറഞ്ഞു. നാട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞാണ് തന്നതത്രേ. അതിൽ സ്വർണമാണെന്ന് പിന്നീടാണ് അറിഞ്ഞതത്രേ. ഇത്രയേറെ സ്വർണവുമായി എത്തിയാൽ പ്രശ്നമാകുമെന്ന് ഭയന്ന് അത് മാലി വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ചുവെന്നും നാട്ടിൽ ബാഗ് വാങ്ങാൻ വന്നയാൾ തന്നെ വിമാനത്താവളത്തിൽ തടഞ്ഞുവെന്നും ബിന്ദു പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയ സംഘം കാറിൽ വെച്ച് ഉപദ്രവിച്ചു. നെല്ലിയാമ്പതിയിലേക്കാണ് അവർ കൊണ്ടുപോയത്. അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഹാരിസ്, ഷിഹാബ് എന്നിവരെ അറിയാമെന്നും ബിന്ദു പറഞ്ഞു. ദുബായിൽ നിന്ന് കഴിഞ്ഞ 19-ാം തീയതി നാട്ടിലെത്തിയ ബിന്ദുവിനെ 22-ാം തീയതി പുലർച്ചെയാണ് അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയത്. അന്വേഷണം നടക്കുന്നതിനിടെ പാലക്കാട് വടക്കാഞ്ചേരിക്ക് സമീപം ഇറക്കിവിട്ടു. ബിന്ദുവിനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയയാക്കി. നട്ടലിന് ക്ഷതമുള്ളതിനാൽ 3 ആഴ്ച വിശ്രമിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കേസിൽ മലപ്പുറം പൊന്നാനിയിലെ 2 വീടുകളിൽ പോലീസ് പരിശോധന നടത്തി. പൊന്നാനി സ്വദേശി രാജേഷിൻ്റേതുൾപ്പെടെ 2 വീടുകളിലായിരുന്നു പരിശോധന നടത്തിയത്. ദുബായിൽ വെച്ച് ഹനീഫ എന്നയാൾ ഏൽപ്പിച്ച ബാഗിൽ സ്വർണമാണെന്ന് അറിഞ്ഞതോടെ മാലിയിൽ ഉപേക്ഷിച്ചെന്നാണ് ബിന്ദു പറയുന്നത്. പക്ഷേ ഹനീഫും രാജേഷും ഉൾപ്പെടുന്ന 4 പേരാണ് തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പ്രതികളെല്ലാം ഒളിവിലാണ്. ഹനീഫിന് നേരത്തെ പരിചയമുണ്ട്. ദുബായിൽ ടാക്സി ഓടിച്ചിരുന്ന ആളാണ് ബിന്ദുവിൻ്റെ ഭർത്താവ് ബിനോയി. സ്ഥിരമായി ടാക്സി വിളിക്കാൻ എത്തുമായിരുന്നു ഹനീഫ്. ഹനീഫ് നൽകിയ പൊതി വാങ്ങാൻ ഇവിടെ ആളുണ്ടായിരുന്നു. സ്വർണം തൻ്റെ പക്കൽ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ മുതൽ അവർ പിന്തുടർന്നിരുന്നു. സ്വർണ്ണക്കടത്തുമായി തനിക്ക് ബന്ധമില്ലെന്നാണ് ബിന്ദുവിൻ്റെ നിലപാട്. 18 വർഷമായി വിദേശത്തായിരുന്ന ബിന്ദു നാട്ടിലെത്തുമ്പോൾ പല സ്ഥാപനങ്ങളിലും ജോലിക്ക് പോവുകയാണ് പതിവ്. ഇതുവരെ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടില്ലത്രേ. ജീവിത സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും 345 രൂപ മാത്രമാണ് തൻ്റെ ബാങ്കിൽ ബാലൻസ് എന്നും ബിന്ദു പറഞ്ഞു. കുളഞ്ഞിക്കാരാഴ്മ വലിയ കുളങ്ങരയിലായിരുന്നു തൻ്റെ കുടുംബം. അച്ഛൻ്റെ മരണത്തോടെ വീട് വിറ്റ് പിന്നീട് പലയിടത്തായി വാടകയ്ക്ക് താമസിച്ചു. മസ്കറ്റിൽ പോയ ഇവർ തിരികെ എത്തിയ ശേഷമാണ് കോട്ടയം 10-ാം മുക്ക് സ്വദേശിയായ ബിനോയിയെ വിവാഹം കഴിച്ചത്. തുടർന്ന് ഇരുവരും വിദേശത്തേക്ക് പോയി. 2017 മാന്നാർ കുരട്ടിക്കാട് പുതിയ വീട് വാങ്ങുന്നത്. ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നില്ല. വീട് നിർമ്മാണത്തിനായി HDFC ബാങ്കിൽ നിന്ന് 30 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. മാത്രമല്ല പലരിൽ നിന്ന് വലിയ തുക വായ്പ വാങ്ങിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലരും പണം വാങ്ങാൻ ഇവരുടെ വീട്ടിൽ എത്താറുണ്ടെന്നും ബഹളം വയ്ക്കുന്നത് പതിവാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. എന്നാൽ ആഡംബര ജീവിതമായിരുന്നു ഇവരുടേതെന്ന് പോലീസ് പറയുന്നു.